നമസ്കാരം. പത്തനംതിട്ട കോട്ടാങ്ങൽ സെന്റ് ജോർജ് സ്കൂളിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ തോന്നിയവാസമാണ് ഇന്ന് കാണുകയുണ്ടായത്. എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടികളെ തടഞ്ഞു നിർത്തി ബലം പ്രയോഗിച്ച് നെഞ്ചിൽ ഞാൻ ബാബറി എന്നെഴുതിയ ബാഡ്ജ് കുത്തിവയ്ക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വളരെ വലിയ പ്രതിഷേധമാണ് എങ്ങുനിന്നും ഉയരുന്നത്. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട കുട്ടിയുടെ നെഞ്ചിൽ പോലും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ബാഡ്ജ് കുത്തി. കോട്ടാങ്ങൽ എന്ന പഞ്ചായത്ത് CPM SDPA ഒരുമിച്ചാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി പോലീസ് യാതൊരുവിധ നടപടിയും എടുക്കുകയില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സംഭവത്തിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ട BJP ജില്ലാധ്യക്ഷൻ VS സൂരജ് വെൺമേലിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. കുട്ടികളെ പഠിക്കാനായിട്ട് സ്കൂളിൽ പോയ സമയത്ത് SDPI ഭീകരന്മാരെ ഒരു കാരണവും കൂടാതെ ആ പിഞ്ചു കുട്ടികളെ റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ ദേഹത്തേക്ക് ഞാൻ ബാബറി എന്ന രീതിയിലുള്ള ബാഡ്ജ് ബലമായിട്ട് അവരെ അടിച്ചേൽപ്പിക്കുകയുണ്ടായി. അതിൽ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ശബരിമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ടിരിക്കുന്ന കുട്ടികളടക്കം അവരുടെ മാല പുറത്തിട്ടിട്ട് ഞാൻ ബാബറി എന്ന ബാഡ്ജ് ആ മാലയിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് ആ കുട്ടികളെയും ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി വ്രതപ്പെട്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ അടക്കം അതിശയിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഇന്ന് SDPI ഭീകരന്മാർ ചെയ്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു സംഭവമാണിത്. പഠിക്കാനായിട്ട് വന്ന പിഞ്ചു കുട്ടികളെ ഒരു കാരണവും കൂടാതെ മതപരിയന്മാരായിട്ടുള്ള ഈ ഭീകരന്മാരെ അവരുടെ ദേഹത്തേക്ക് മതചിഹ്നങ്ങളെ അടിച്ചേൽപ്പിച്ച ഈ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. ഈ ശക്തമായിട്ടുള്ള വകുപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ SDPI ഭീകരന്മാർക്കെതിരെ കേസുകളെടുത്ത് അവരെ ജയിലിലടക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ശക്തമായ നടപടി സ്വീകരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ കേരളം മറ്റൊരു സിറിയയായിട്ട് മാറാൻ പോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് ശക്തമായ നടപടികളുമായിട്ട് അതൊക്കെ മുന്നോട്ട് പോയില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കേരളം അതിവേഗം സിറിയാവുന്നു എന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ സംഭവം. CPMഉം SDPIഉം ഒരുമിച്ച് കൂട്ടിച്ചേർന്ന് ഭരിക്കുന്ന ഇവിടം തീവ്രവാദികളുടെ വിളനിലമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സാധാരണ കേരളത്തിലെ കലാലയങ്ങളിൽ കണ്ടുവരുന്ന ഒന്നാണ് SFI റാഗിംഗ്. അരിവാൾ ചുറ്റിക നക്ഷത്രം നെറ്റിയിലും മറ്റും ചാപ്പ കുത്തി റാഗ് ചെയ്യുന്ന കാഴ്ചകൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലടക്കം ഒരുപാട് കണ്ടതാണ്. അത്തരം റെഡ് ജിഹാദിന്റെ മറ്റൊരു പതിപ്പാണ് കോട്ടാങ്ങലിൽ സെന്റ് ജോർജ് സ്കൂളിലെ പിഞ്ചു വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി ഞാൻ ബാബറി എന്ന സ്റ്റിക്കർ പതിപ്പിച്ചതിലൂടെ കണ്ടതും. എത്രയോ കാലമായി December 6 കലാപങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവരാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ. അയോധ്യ തർക്കമന്ദിരം സംബന്ധിച്ച സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വരുന്നതിന് മുൻപ് വരെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ എല്ലാ December 6 പൊതുനിരത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. വാഹനങ്ങൾക്ക് തീയിട്ടും കടകൾ തല്ലി തകർത്തും വർഷാവർഷം പോപ്പുലർ ഫ്രണ്ട് നടത്തി വന്നിരുന്ന കലാപങ്ങൾ ഇത്തവണത്തെ December 6 വിലപ്പോവില്ല എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് കളങ്കമില്ലാത്ത കുട്ടികളുടെ നെഞ്ചിൽ വർഗീയത കുത്തിവെച്ച് പോപ്പുലർ ഫ്രണ്ട് കലാപത്തിന് തിരികൊളുത്താൻ ശ്രമിച്ചത്. ഇതിനെയൊക്കെ മുളയിലെ നുള്ളിയെറിഞ്ഞില്ലെങ്കിൽ CPMഉം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളും ചേർന്ന് ഈ നാട് മറ്റൊരു സിറിയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.